ബോണിയം അനശ്വരമാക്കിയ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ ദേവി സാറ്റ് ഡൗൺ യാ വി വെപ്റ്റ് വെൻ വി റിമെമ്പേർഡ് സയൺ എന്ന കണ്ണീരിൻ്റെ വരികളിൽ കോർത്തിട്ട വിലാപഗാനം ഒരിക്കലെങ്കിലും കേൾക്കാത്തവരുണ്ടാവില്ല. 137-ാം സങ്കീർത്തനത്തിൻ്റെ തനി ആവർത്തനമായ ആ ഗാനം പോലെ ഹൃദയഭേദകമായ ഒരു വിലാപഗാനം ലോക സാഹിത്യത്തിൽ തന്നെ വേറെ ഉണ്ടാകുമോ എന്ന സംശയമാണ്. ഈ വിലാപഗാനത്തിൻ്റെ പശ്ചാത്തലമായ ദാരുണ സംഭവമാണ് ബാബിലോണിയൻ വിപ്രവാസം എന്നറിയപ്പെടുന്ന ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. ഈ ദുരന്തത്തിലേക്ക് നയിച്ച ചരിത്ര സംഭവങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് പഠിക്കുന്നതിന് മുൻപ് പറയട്ടെ, യഹൂദ ചരിത്രം വിവരിക്കുന്ന ഈ സീരീസിലെ 4-ാമത്തെ വീഡിയോ ആണിത്. വിഷയബാഹുല്യം മൂലം തിരഞ്ഞെടുക്കപ്പെട്ട ചില ചരിത്ര നിമിഷങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്നത്. ഈ സീരീസിൽ എത്ര ഭാഗങ്ങളുണ്ടാകും എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാവില്ല. അതുകൊണ്ട് പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയിപ്പ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ നിങ്ങൾ കേൾക്കുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന യഹൂദ ചരിത്രത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റ് ആയി പോസ്റ്റ് ചെയ്താൽ അതെനിക്ക് ഉപകാരപ്രദമായിരിക്കും. വിവിധ വിഷയങ്ങളെ അപഗ്രഥിക്കുന്ന 40-ലധികം വീഡിയോകൾ ഈ ചാനലിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ സന്ദർശിച്ച് അവയും കാണാൻ ശ്രമിക്കുമല്ലോ. ചരിത്രപുരുഷനായ അബ്രാഹം എന്ന വീഡിയോയിൽ നാം കണ്ടതുപോലെ BC 2500-നും 1500-നും മധ്യേയുള്ള കാലഘട്ടത്തിൽ ഈജിപ്ത്, കാനാൻ, സിറിയ, ബാബിലോൺ ദേശങ്ങൾ അനേകം മഹാസാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഈ ശക്തികളുടെ പ്രാഭവകാലത്തിന് ശേഷം BC 7-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു നിനവേ തലസ്ഥാനമാക്കി ഭരിച്ചിരുന്ന അസീറിയ. അവരുടെ സാമന്ത രാജ്യങ്ങളായിരുന്നു ബാബിലോണും ഈജിപ്തും. ബാബിലോൺ രാജകുമാരനായിരുന്ന നെബുക്കദ്നേസർ സമർത്ഥനായ സൈന്യാധിപനായിരുന്നു. അസീറിയയുടെ തലസ്ഥാനമായിരുന്ന നിനവേ BC 612-ലും പുതിയ തലസ്ഥാനമാക്കിയിരുന്ന ഹാരാൻ 609-ലും അദ്ദേഹം ആക്രമിച്ച് കീഴടക്കി. അസീറിയയുടെ മറ്റൊരു സാമന്ത രാജ്യമായിരുന്ന ഈജിപ്റ്റ് അസീറിയയ്ക്കൊപ്പം ചേർന്ന് BC 605-ൽ കാർക്കമീഷ് എന്ന സ്ഥലത്ത് വെച്ച് നെബുക്കദ്നേസറിനോട് യുദ്ധം ചെയ്തെങ്കിലും പരാജയപ്പെട്ടു. അതോടെ അസീറിയൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, മധ്യപൗരസ്ത്യ ദേശത്ത് ഈജിപ്തിൻ്റെ ആധിപത്യത്തിനും അവസാനമായി. വിജയശ്രീലാളിതനായ നെബുക്കദ്നേസർ വലിയൊരു സൈന്യവുമായി ഈജിപ്റ്റ് ആക്രമിച്ചുവെങ്കിലും ആ സൈനിക നീക്കം പൂർണ്ണ വിജയമായിരുന്നില്ല. ഈ അവസരത്തിൽ യൂദാരാജാവായ യഹോയാക്കീം ഈജിപ്റ്റിനോടൊപ്പമായിരുന്നു നിലകൊണ്ടത്. ഈജിപ്റ്റിനോടൊപ്പം ചേരരുതെന്ന് ജെറമിയ പ്രവാചകൻ യഹോയാക്കീമിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ഇസ്രയേൽ രാജാവ് പ്രവാചകൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചു. കുപിതനായ നെബുക്കദ്നേസർ യൂദയ ആക്രമിച്ചു. യുദ്ധം ഒഴിവാക്കാനായി നെബുക്കദ്നേസറിന് കപ്പം കൊടുക്കാൻ യഹോയാക്കീം ആദ്യം സമ്മതിച്ചു. എങ്കിലും 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ഉടമ്പടി ലംഘിച്ചു. ക്രുദ്ധനായ നെബുക്കദ്നേസർ BC 605, 597, 586 എന്നീ വർഷങ്ങളിൽ ജെറൂസലേം ആക്രമിച്ച് വലിയ ഉപരോധം തീർത്തു. ഉപരോധമധ്യേ യഹോയാക്കീം മരണമടഞ്ഞു. സുദീർഘമായ ഉപരോധത്തിന് ശേഷം നഗരം കീഴടക്കുകയും പുതിയ രാജാവായിരുന്ന യാക്കോണിയായയടക്കം വലിയ വിഭാഗം ജനങ്ങളെയും ബാബിലോണിലേക്ക് അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ജനത്തിനിടയിൽ ഏതെങ്കിലും വിധത്തിൽ പ്രാധാന്യമുള്ള സകലരെയും ബാബിലോണിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയി. അതിദരിദ്രർ മാത്രം യൂദയായിൽ അവശേഷിച്ചു. ഇങ്ങനെ കൊണ്ടുപോയവരുടെ കൂടെ പ്രമുഖരായ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. BC 605-ൽ ദാനിയേലും 597-ൽ എസക്കിയേലും ഇപ്രകാരം കൊണ്ടുപോകപ്പെട്ട പ്രവാചകന്മാരായിരുന്നു. രാജാവായിരുന്ന ജാക്കോണിയായെ അടിമയാക്കി കൊണ്ടുപോയ സ്ഥാനത്ത് സെദക്കിയായ നെബുക്കദ്നേസർ രാജാവായി നിയമിച്ചിരുന്നു. എന്നാൽ നെബുക്കദ്നേസർ ബാബിലോണിൽ ഇല്ലാതിരുന്ന 590-ൽ ഈജിപ്തിലെ ഫെറവോ ആയിരുന്ന സമാറ്റിക്കസിൻ്റെ പ്രേരണയാൽ സെദക്കിയ ബാബിലോണിയർക്കെതിരെ തിരിഞ്ഞു. അത് കാരണം BC 588-ൽ നെബുക്കദ്നേസർ ഇസ്രയേലിൻ്റെ മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി. 2 വർഷം നീണ്ട കഠിനമായ ഉപരോധത്തിൽ അവർണനീയമായ ദുരിതവും ദാരിദ്ര്യവും നഗരത്തിലുണ്ടായി. ജെറമിയ പ്രവാചകൻ പ്രവചിച്ചിരുന്ന അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കി എന്ന് വിലപിച്ച ദുരിതകാലം ഇതാണ്. അവസാനം നഗരം ബാബിലോണിയരുടെ കരങ്ങളിൽ പതിച്ചു. സെദക്കിയ രാജാവിൻ്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. രാജാവിനെ ബന്ധനസ്ഥനാക്കി കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിച്ച് ബാബിലോണിലേക്ക് അയച്ചു, കൂടെ നഗരത്തിൽ അവശേഷിച്ച മിക്കവരെയും. 586-ൽ ഉണ്ടായ ഈ ദുരന്തമാണ് വിപ്രവാസത്തിൻ്റെ 2-ാമത്തെ ഘട്ടം. ഈ ആക്രമണത്തിലാണ് സോളമൻ നിർമ്മിച്ച ജെറൂസലേം ദേവാലയം തകർക്കപ്പെട്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ ജെറൂസലേം ദേവാലയങ്ങളുടെ ചരിത്രം എന്ന വീഡിയോയിൽ വിവരിച്ചിരിക്കുന്നത് കണ്ടിരിക്കുമല്ലോ.
വീണ്ടും 582 മറ്റൊരു യഹൂദ വിപ്ലവമുണ്ടാകുകയും യൂദയായിലെ ബാബിലോണിയൻ ഗവർണറായിരുന്ന ഗദാലിയ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്നുണ്ടായ ബാബിലോൺ ആക്രമണത്തെ തുടർന്ന് ആയിരങ്ങൾ അടിമകളാക്കപ്പെട്ടു. ഇതാണ് വിപ്രവാസത്തിൻ്റെ മൂന്നാം ഘട്ടം. മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ജെറൂസലേമിൻ്റെ സുദീർഘമായ ചരിത്രത്തിനിടയിൽ 44 തവണ ആക്രമിക്കപ്പെട്ട ആ നഗരം 2 പ്രാവശ്യം പൂർണ്ണമായും തകർക്കപ്പെട്ടിരുന്നു. ആദ്യമായി ജെറൂസലേമിനെ നിലംപരിശാക്കിയത് നാം ഇപ്പോൾ കണ്ട ബാബിലോൺ വിപ്രവാസത്തിലേക്ക് നയിച്ച നെബുക്കദ്നേസറിൻ്റെ ആക്രമണമായിരുന്നു. രണ്ടാമത്തേതാകട്ടെ, അതിനുമേതാണ്ട് 600 വർഷങ്ങൾക്ക് ശേഷം റോമാരാജകുമാരനായിരുന്ന ടൈറ്റസിൻ്റെ ആക്രമണ വേളയിലായിരുന്നു. ആ 2 സാമ്രാജ്യങ്ങളും അവയുടെ മഹാമഹത്വത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം അവശേഷിപ്പിച്ച് കാലയവഗണികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എന്നാൽ അവർ ഉന്മൂലനാശം വരുത്തിയെന്ന് കരുതപ്പെട്ടിരുന്ന ഇസ്രയേലാകട്ടെ കാറ്റിലുലയാത്ത കാരകിൽ പോലെ ഒരു ചരിത്ര വിസ്മയമായി തലയുയർത്തി നിൽക്കുന്നു. അടിമത്തത്തിൻ്റെ കാലത്തിലും തങ്ങളുടെ മുഖമുദ്രയായ കർമ്മകുശലതയും സാമർഥ്യവും മൂലം പല യഹൂദരും ബാബിലോണിൽ പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നു. പുരാവസ്തു ഗവേഷണ ഫലമായി ലഭിച്ച അക്കാലത്തെ പ്രാധാന്യമുള്ള പല പ്രമാണങ്ങളിലും സാക്ഷികളായി ബാബിലോൺ പ്രഭുക്കളോടൊപ്പം യഹൂദരുടെ പേരുകൾ കാണുന്നതിൽ നിന്നും അവരിൽ പലരും ചക്രവർത്തിമാരുടെയും പൗരമുഖ്യരുടെയും കണ്ണുകളിൽ വിശ്വസ്തരായ പ്രീതിപാത്രങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന മഹാനായ സൈറസ് 538 ബാബിലോൺ ആക്രമിച്ച് കീഴടക്കിയതോടെയാണ് 70 വർഷം ദീർഘിച്ച ബാബിലോണിയൻ വിപ്രവാസത്തിന് അന്ത്യം കുറിച്ചത്. യഹൂദരോട് പ്രത്യേക മമതയുണ്ടായിരുന്ന സൈറസ് അവരെ തിരികെ പോകാൻ അനുവദിച്ചു എന്ന് മാത്രമല്ല, തകർക്കപ്പെട്ട ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് അനുമതിയും സഹായങ്ങളും നൽകി. യെസ്രായുടെ പുസ്തകത്തിൽ കാണുന്നതുപോലെ ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട സെറുബ്ബാബേലിൻ്റെയും പുരോഹിതനായ ജോശുവയുടെയും നേതൃത്വത്തിലാണ് ജനം തിരിച്ചെത്തിയത്. ബാബിലോണിയർ തകർത്ത സോളമൻ്റെ ദേവാലയത്തിന് പകരം BC 521 മുതൽ 516 വരെയുള്ള കാലഘട്ടത്തിൽ 2-ാമത്തെ ദേവാലയം അവർ പണികഴിപ്പിച്ചു. ഈ വിവരങ്ങളെല്ലാം ജെറൂസലേം ദേവാലയങ്ങളുടെ ചരിത്രം എന്ന വീഡിയോയിൽ നാം കണ്ടതാണല്ലോ. ബാബിലോണിയൻ പ്രവാസം യഹൂദ മത രാഷ്ട്ര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. ബാബിലോണിയർ യൂദയാ കീഴടക്കുകയും ജെറൂസലേമിലെ ആദ്യത്തെ ദേവാലയം നശിപ്പിക്കുകയും നിരവധി യഹൂദന്മാരെ ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്ത 586 BC മുതൽ 516 BC വരെയുള്ള 70 വർഷം അത് നീണ്ടുനിന്നു. ബാബിലോണിയൻ അടിമത്തം യഹൂദമതത്തിൽ ആഴമേറിയ സ്വാധീനം ചെലുത്തി. യഹൂദ ദൈവശാസ്ത്ര മേഖലയിലുണ്ടായ മാറ്റങ്ങളാണ് അവയിൽ ഏറ്റവും ശ്രദ്ധേയം. അവരുടെ മതസിരാകേന്ദ്രമായിരുന്ന ജെറൂസലേം ദേവാലയം അവർക്ക് നഷ്ടപ്പെട്ടു. ഏക ആരാധനാകേന്ദ്രവും ബലിപീഠവുമായിരുന്ന ദേവാലയം നഷ്ടമായതോടെ ജെറൂസലേം ദേവാലയത്തിൽ മാത്രം നടത്താൻ അനുവാദമുണ്ടായിരുന്നതും അനുദിനം മുടക്കം കൂടാതെ നടത്തപ്പെടേണ്ടിയിരുന്നതുമായ 2 അനുദിന ബലികളും മുടങ്ങി. അതോടെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം സിനഗോഗുകൾ പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളായി മാറി. യഹൂദ റബ്ബിമാർ തോറയുടെ സംരക്ഷണത്തിനും നിയമസംഹിതയായ താൽമൂദിൻ്റെ ക്രോഡീകരണത്തിലും സിനഗോഗുകളുടെ സ്ഥാപനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഒരു വിപ്രവാസകാലത്ത് അസാധ്യമെന്ന് തോന്നാമെങ്കിലും ഹീബ്രു ബൈബിളിൻ്റെ സംരക്ഷണമായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ സംഭാവന. അടിമത്തത്തിലായിരിക്കെ യഹൂദ പണ്ഡിതർ വാച്യരൂപത്തിലായിരുന്ന ഹീബ്രു ബൈബിൾ ഗ്രന്ഥങ്ങൾ സമാഹരിക്കാനും ലിഖിത രൂപത്തിലാക്കാനും തുടങ്ങി. ഈ സുപ്രധാന നേട്ടം മൂലം യഹൂദ ജനതയ്ക്ക് അവരുടെ മതഗ്രന്ഥങ്ങളും പാരമ്പര്യങ്ങളും ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കുന്നതിന് സാധിച്ചു. ഡയാസ്പോറ എന്നറിയപ്പെടുന്ന പ്രവാസി സമൂഹങ്ങളുടെ ശാക്തീകരണമായിരുന്നു ബാബിലോൺ വിപ്രവാസത്തിൻ്റെ മറ്റൊരു പ്രത്യക്ഷ ഫലം. അടിമത്തത്തിലായിരുന്ന നിരവധി യഹൂദർ ബാബിലോൺ സാമ്രാജ്യത്തിലുടനീളം ചിതറിക്കപ്പെട്ടിരുന്നു. തൽഫലമായി ഏഷ്യയിലുടനീളം യഹൂദ സമൂഹങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതിനും യൂദയായുടെ അതിർത്തികൾക്കപ്പുറത്ത് യഹൂദ സംസ്കാരവും പാരമ്പര്യങ്ങളും പ്രചരിക്കപ്പെടുന്നതിനും ഇടയായി. മിശിഹായുടെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രത്യാശ ശക്തിപ്പെട്ടതായിരുന്നു ബാബിലോണിയൻ അടിമത്തത്തിൻ്റെ മറ്റൊരു ഫലം. തങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് മാതൃരാജ്യം പുനഃസ്ഥാപിക്കുന്ന ഒരു രക്ഷകനെ യഹൂദ ജനത പ്രതീക്ഷിച്ചാഗ്രഹിച്ചു. ഈ പ്രത്യാശ യഹൂദ ദൈവശാസ്ത്രത്തിൻ്റെ കേന്ദ്ര വിഷയമായി തുടരുന്നു.
യഹൂദമതത്തിൽ ശാശ്വത സ്വാധീനം ചെലുത്തിയ ബാബിലോണിയൻ അടിമത്തത്തിൻ്റെ പ്രധാന ഫലങ്ങളെ ഇങ്ങനെ ക്രോഡീകരിക്കാം. തോറയുടെ പഠനവും സിനഗോഗുകളുമായി ബന്ധപ്പെട്ട മതബോധനവും യഹൂദ മതജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറി. ഹീബ്രു ബൈബിളിൻ്റെ സംരക്ഷണം സാധ്യമായതോടെ യഹൂദ സംസ്കാരവും പാരമ്പര്യവും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കപ്പെട്ടു. ഡയാസ്പോറ സമൂഹങ്ങൾ യഹൂദ സാമൂഹ്യ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ തുടങ്ങിയത് കൂടാതെ യഹൂദ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. അടിമത്തത്തിലായിരുന്ന ജനം ഇരുകൈകളും നീട്ടി സ്വീകരിച്ച മിശിഹാനിക പ്രത്യാശ ഒരു യഹൂദ ദൈവശാസ്ത്ര കേന്ദ്ര വിഷയമായി ഇന്നും തുടരുകയും ചെയ്യുന്നു. ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സീരീസിൽ എത്ര ഭാഗങ്ങളുണ്ടാകും എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാവാത്തതിനാൽ പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയിപ്പ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. കൂടാതെ നിങ്ങൾ കേൾക്കുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന യഹൂദ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ അവയേതെന്ന് കമൻറ്റ് ചെയ്യുന്നതും വളരെ സഹായകരമായിരിക്കും. അടുത്ത വീഡിയോയിൽ യൂദയായിലെ പേർഷ്യൻ ആധിപത്യം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം.